എന്ന് പാടിയ കവികൾ ജീവിച്ചിരുന്ന കാലത്താണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറയുന്നത്, അരുത് സഹോദര പാടില്ല, മദ്യം വർജിക്കേണ്ടതാണ്. നാല് ഘട്ടമായിട്ടാണ് മദ്യനിരോധനം ഇസ്ലാം ഏർപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആനിൽ നാല് ആയത്തുകളാണ് മദ്യനിരോധനവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത്. നാല് ആയത്താണ്. ആദ്യം നിസ്കാരത്തിൽ നിന്ന് കള്ളുകൂടി മാറ്റാൻ പറഞ്ഞു, നിങ്ങൾ മസ്തുള്ളവരായിട്ട് നിസ്കാരത്തിലേക്ക് കടക്കരുത് എന്ന് പറഞ്ഞു. പിന്നെ ഘട്ടം ഘട്ടമായി ഏറ്റവും ഒടുവിലായി അല്ലാഹുവിന്റെ താക്കീത് വന്ന നാലാമത്തെ ആയത്തിൽ ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ ഈ വൃത്തികെട്ട ഏർപ്പാട് അവസാനിപ്പിക്കുന്നുണ്ടോ എന്നാണ് അവസാനത്തെ ചോദ്യം വന്നത്. ആ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങൾ അവസാനിപ്പിച്ചു റബ്ബേ, ഈ വൃത്തികെട്ട ഏർപ്പാട് ഞങ്ങൾ ഇതാ നിർത്തുകയാണ്. അല്ലാ സഹാബികളൊക്കെ വലിയ മദ്യപാനികളായിരുന്നു. തുടക്കത്തിൽ മദ്യനിരോധനം ഏർപ്പെടുത്തുന്നതിന് മുമ്പ് മഹാനായ അബൂ തൽഹത്തുൽ അൻസാർ റളിയല്ലാഹു അൻഹു അതേപോലെ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒക്കെ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മദ്യരാജാക്കന്മാരായി. തോക്കുന്ന തീർന്നോട്ടെ, എന്നിട്ട് ഞങ്ങളിത് നിർത്തിക്കോളാം നബിയേ, അങ്ങനെ പറഞ്ഞില്ല അവർ. അവരങ്ങനെ പറഞ്ഞില്ല. മദ്യനിരോധനത്തിന്റെ ആയത്ത് കഴിഞ്ഞപ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. മദീനയുടെ തെരുവോരങ്ങളിൽ സുബ്ഹാനല്ലാഹ് മദ്യത്തിന്റെ വീപ്പകളും ടാങ്കുകളും ഡ്രമ്പുകളും ഒഴുകാൻ തുടങ്ങുകയാണ്. എല്ലാരും സ്റ്റോക്ക് മുഴുവനും പൊളിച്ചു കളഞ്ഞു. മദ്യ വ്യവസായം തന്നെ അവസാനിപ്പിച്ചു. സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും അൽഹംദുലില്ലാ, നമ്മുടെ മഹല്ല കമ്മിറ്റിയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടന്നു വരുന്നു എന്ന് അറിയാൻ സാധിച്ചു. മാഷാല്ലാഹ്, വലിയ നന്മ നിറഞ്ഞ പ്രവർത്തനമാണ്. നമ്മുടെ മഹല്ലിലെ പ്രിയപ്പെട്ട മക്കൾക്കൊക്കെ നല്ലപോലെ ബോധവൽക്കരണം അനിവാര്യമായ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ അനിവാര്യമാണ് ഇത്തരം മരുതായ്മകളിൽ നിന്ന് നമ്മുടെ മക്കൾ മാറി നിൽക്കേണ്ടതുണ്ട്. അതിന് വളരെ അനുയോജ്യമായ ബോധവൽക്കരണം അനിവാര്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല രീതിയിൽ സമൂഹത്തിൽ നമ്മുടെ മഹല്ലത്തിൽ ഫലപ്രദമായ രീതിയിൽ മദ്യനിരോധനം അല്ലെങ്കിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നല്ല രീതിയിൽ നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉശ്രുബത്തിൽ അന്ന് ഹബീബാനി വിട്ടങ്ങളും മദ്യനിരോധനം ഏർപ്പെടുത്തി. സ്വഹാബത്ത് മുഴുവനും ആ സമുദായം മുഴുവനും മദ്യത്തിൽ നിന്ന് മാറിപ്പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് വീണ്ടും മദ്യത്തിന്റെയും മദുരാശിയുടെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ഏറ്റവും വലിയ ഏജന്റുമാരായി നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാര് മാറിപ്പോവുകയാണ്. എന്തെടുത്തു നോക്കിയാലും അവിടെയൊക്കെ കാണും മൂന്ന് പേരുണ്ടെങ്കിൽ രണ്ടു പേര് നമ്മൾ തന്നെയാണ്, അത് കഴിഞ്ഞിട്ടേ പിന്നെ ബാക്കിയുള്ളവരുണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നല്ല ബോധം നൽകുമാറാകട്ടെ. സമയം അതിക്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുകൂടി പറഞ്ഞു വെച്ചു, വലഅനാഖിറു ഹാദിഹി ഉമ്മത്തി ഔവലഹാ, എന്റെ സമുദായത്തിൽ അവസാനം വരുന്ന വിഭാഗം ആദ്യകാലക്കാരെ ലഅനത്ത് ചെയ്യുന്ന അവസ്ഥ വരലാണ്. മുൻഗാമികളെ ലഅനത്ത് ചെയ്യാ, മുൻഗാമികളെ ചീത്ത പറയാ, മുൻഗാമികൾക്ക് ദീന് തിരിഞ്ഞിട്ടില്ല എന്ന് പറയാ. ഇമാമുനെ ശാഫിഈ തങ്ങൾക്കൊക്കെ പിഴച്ചുപോയി എന്ന് പറയാൻ മാത്രം ധൈര്യം കാണിച്ച ആളുകൾ നമ്മുടെ നാടിന്റെ പരിസരങ്ങളിൽ ഉണ്ട് പ്രിയപ്പെട്ടവരെ. എത്രമേൽ വിരോധാഭാസമാണ്. സർവ അയിമ്മത്തുകൾക്കും ഒന്നും തിരിഞ്ഞിട്ടില്ല, ഞങ്ങളാണ് ദീനിന്റെ ഏറ്റവും വലിയ ആളുകൾ എന്ന് പറയാം. സ്വയം ഇങ്ങനെ പറഞ്ഞു നടക്കുക. എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് പറയുന്നത്? ഓരോ ആളുകളുടെ പ്രഭാഷണങ്ങൾ കേട്ടാൽ പ്രിയപ്പെട്ടവരെ സങ്കടം തോന്നിപ്പോവും. ഒരു ചങ്ങായി പ്രസംഗിക്കാൻ അയാളെ പേരൊന്നും ഞാൻ ഇവിടെ പറയണില്ല. നമ്മൾ ആലോചിക്കണം, ഒരു സഹോദരൻ ഒരു ചങ്ങാതി പ്രസംഗിക്കുകയാണ്. അല്ലാഹു മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യം